വിശുദ്ധ റമളാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചതോടെ നാടെങ്ങും ഇഫ്താർ വിരുന്നുകളും റിലീഫ് പ്രവർത്തനങ്ങളും സജീവമായി. കോവിഡ് കാരണം രണ്ട് റംസാൻ കാലത്തും ഇഫ്താർ സംഗമങ്ങൾ ഒഴിവാക്കിയതിനാൽ തന്നെ ഇത്തവണ ഏറെ ആവേശത്തോടെയാണ് ഇഫ്താർ വിരുന്നുകൾ ഒരുക്കുന്നത്. മതസൗഹാർദ്ദ സംഗമങ്ങളായാണ് മിക്ക ഇടങ്ങളിലും ഇഫ്താർ വിരുന്നുകൾ ഒരുക്കുന്നത്. കോവിഡ് പ്രതിസന്ധികളും നിയന്ത്രണങ്ങളും ഒഴിഞ്ഞതോടെയാണ് നാടെങ്ങും ഇഫ്താർ വിരുന്നുകൾ സജീവമായത്. INL സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്നേഹ സൗഹൃദ സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊടുവള്ളി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. MP മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA കാരാട്ട് റസാഖ്, INL സംസ്ഥാന നേതാക്കളായ നാസർ കോയ തങ്ങൾ, ബഷീർ ബഡേരി, OPI കോയ, CPIM താമരശ്ശേരി ഏരിയ സെക്രട്ടറി കെ ബാബു, LJD സംസ്ഥാന സെക്രട്ടറി സലീം മടവൂർ, OP റഷീദ്, CP റസാഖ്, ബഷീർ റഹ്മാനി, കാരാട്ട് ഫൈസൽ, സലീം അണ്ടോണ, കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. INL താമരശ്ശേരി ചുങ്കം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും റിലീഫ് വിതരണവും മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. INL സംസ്ഥാന കൗൺസിലർ PK മൊയ്തീൻ കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് IMO കോരങ്ങാട്, ജനറൽ സെക്രട്ടറി PC ജുനൈസ്, മണ്ഡലം ട്രഷറർ TC സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. JCI താമരശ്ശേരി യൂണിറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിന് പ്രസിഡന്റ് അനില ജോണി, നിയുക്ത പ്രസിഡന്റ് ബെൽബിൻ തോമസ്, IPP ജെയ്സൺ മാത്യു, സെക്രട്ടറി CM ദിൽഷാദ്, ട്രഷറർ ബിജു സേവിയർ, ചാർട്ടർ പ്രസിഡന്റ് ആന്റണി ജോയ് എന്നിവർ നേതൃത്വം നൽകി. താമരശ്ശേരി ഏരിയ ഓൾഡ് ഡ്രൈവേഴ്സ് കൂട്ടായ്മ നടത്തിയ ഇഫ്താർ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JT അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആലി ചുങ്കം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. അരവിന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, AP മുസ്തഫ, കൂട്ടായ്മ ജനറൽ സെക്രട്ടറി BK മുഹമ്മദ് കുട്ടിമോൻ, പ്രഭാകരൻ നമ്പ്യാർ, PC ഹബീബ് തമ്പി, കരീം പുതുപ്പാടി, ഗിരീഷ് കുമാർ, മുജീബ് കോളിക്കൽ എന്നിവർ സംസാരിച്ചു. കൊടുവള്ളി നഗരസഭ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് ചെയർമാൻ വെള്ളറ അബ്ദു, വൈസ് ചെയർപേഴ്സൺ സുഷിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.